ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി സംബന്ധമായ ഫാസ്റ്റ് ചാർജിങ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിലെല്ലാം തന്നെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ഒന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ലാത്ത ഫോണുകളിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഫാസ്റ്റ് ചാർജിങ് സാധ്യമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്നതിന് വളരെയധികം സമയം ചിലവഴിക്കാണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് കംപ്ലീറ്റ് ആക്കാനും സമയം ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ഇല്ല എങ്കിൽ പോലും ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ലാത്ത ഫോണുകൾക്കാണ് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് വളരെയധികം ഉപകാരമുള്ളത്. ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ലാത്ത ഫോണുകൾ നമ്മൾ ചാർജിനിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും നമുക്കതൊന്ന് ചാർജ് ചെയ്ത് കിട്ടുന്നതിനായിട്ട്. എന്നാൽ ആ ഫോണുകളിൽ തന്നെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ഫോണുകളിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആ സെറ്റിങ്സ് മനസ്സിലാക്കുന്നതിനായിട്ട് വളരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യം ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കിനി ഫോണിലുള്ള വൈഫൈ എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിലെ വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് എൻ്റെ ഫോണിലുള്ള ഈ വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓണായി കിടക്കുകയാണ്. ഈ വൈഫൈ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓഫാക്കിയിടേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഈ വൈഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓണായി കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വൈഫൈ കണക്ഷൻ എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഫോൺ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് നല്ലതുപോലെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ലാത്ത ഫോണാണെങ്കിൽ ഈ വൈഫൈ ഓപ്ഷൻ ബാറ്ററി ചാർജ് ചെയ്യാനിടുമ്പോൾ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കുറേ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രോൾ ബാർ മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ വൈഫൈ ഇവിടെ ഓണായി കിടക്കുകയാണ്. നമുക്കത് ഈ ഒരു ഹോം പേജിൽ നിന്ന് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് തന്നെ നമുക്കിത് ഓഫാക്കി വയ്ക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിലെ വൈഫൈ ഓപ്ഷൻ ഞാൻ ഈ ഫോണിലെ സ്ക്രോൾ ബാറിൽ നിന്ന് തന്നെ നേരിട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൊബൈൽ ചാർജ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫോൺ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന അടുത്ത സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ പഴയതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ബ്ലൂടൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ കാണാവുന്നതാണ് ബ്ലൂടൂത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഇവിടെ എനേബിളായി കിടക്കുകയാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ആക്കിയിടേണ്ടതാണ്. നമ്മുടെ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഫുള്ളായി കിട്ടുന്നതിന് അല്പം താമസം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആക്കിയിട്ടിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാനായിട്ട്. കാരണം വൈഫൈയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ
അല്ലെങ്കിൽ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സ്കാനിങ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബ്ലൂടൂത്ത് ഓപ്ഷൻ എനേബിളായി കിടക്കുന്നിടത്തോളം നേരം നമ്മുടെ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനൊക്കെ എനേബിളാക്കി ഇട്ടുകൊണ്ട് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കാനിങ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന ബാറ്ററി ചാർജ് ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാറുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിലേക്ക് ബാറ്ററി ചാർജ് ഫുള്ളായി കിട്ടാൻ താമസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ ഓഫാക്കി ഇടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനൊക്കെ ഡിസേബിളാക്കി ഇട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ നേരത്തേതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രോൾ ബാർ താഴേക്ക് വലിക്കുക, അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ബ്ലൂടൂത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ ഫോണിലെ ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഫോണിൽ ഫാസ്റ്റായിട്ട് അല്പം പോലും ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സെറ്റിങ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഫോൺ ഫ്ലൈറ്റ് മോഡിലോട്ടിട്ടിട്ട് ഫോൺ ചാർജ് ചെയ്യാനിടുക. അപ്പം നമ്മുടെ ഫോണിലോട്ടുള്ള എല്ലാ സർവീസുകളും ബ്ലോക്ക് ആകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുകയും എത്ര സ്ലോ ആയിട്ട് ചാർജ് ആകുന്ന മൊബൈലാണെങ്കിലും ആ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് ആകുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഫ്ലൈറ്റ് മോഡിൽ ഇടുന്നതെന്നുള്ളത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ചാർജ് ചെയ്യുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഫ്ലൈറ്റ് മോഡ് ഡിസേബിൾ ആക്കിയാൽ മാത്രം മതിയാവുന്നതാണ്. ഈ ഫ്ലൈറ്റ് മോഡിലിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്കിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്പുകളും ഡിസേബിൾ ആകും. മറ്റ് ആപ്ലിക്കേഷനൊന്നും തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആപ്പുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ബാറ്ററി ചാർജ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ബാറ്ററി ചാർജ് ഫുള്ളായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് തന്നെ ചാർജാകും എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജായി കിട്ടുന്നത്. അതോടൊപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ചാർജറും ഒറിജിനൽ കേബിളും നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചാർജറും അതിൻ്റെ കേബിളും USB കേബിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയായ ചാർജിങ് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ലാത്ത ഫോണുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.